Hello friends, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിപ്പിൻ്റെ മെയിൻ എഞ്ചിൻ ആണ്. ഇന്ന് മെയിൻ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി എൻ്റെ പാസഞ്ചറും സെക്കൻഡ് എഞ്ചിനീയറും കൂടി ഇന്നൊരു ഇൻസ്പെക്ഷന് വേണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഞാനും പോകുന്നുണ്ട്, നിങ്ങളെയും കൊണ്ടുപോവാം. ഷിപ്പിൻ്റെ മെയിൻ എഞ്ചിൻ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ ഷിപ്പിൻ്റെ എഞ്ചിനാണ്. അപ്പോൾ ഇതേപോലെ മൂന്ന് ഫ്ലോറായിട്ടാണ് എഞ്ചിൻ വരിക. അതുകൊണ്ട് തന്നെ ഒരു ഷിപ്പിൽ ഫിറ്റ് ചെയ്തേക്കുന്ന എഞ്ചിൻ്റെ ഫോട്ടോ എടുക്കാൻ സാധിക്കത്തില്ല. ആദ്യമായിട്ട് പോണത് ഷിപ്പിൻ്റെ ക്രാങ്ക് കേസിനുള്ളിലേക്കാണ്. ഏകദേശം ഇവിടെ ആയിട്ടാണ് ഷിപ്പിൻ്റെ ക്രാങ്ക് കേസ് വരിക. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞത് ക്രാങ്ക് കേസ്. അപ്പോൾ ഇനി ഡോറുകളെല്ലാം തുറക്കണം, എന്നിട്ട് നമുക്ക് ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ക്രാങ്ക് കേസിനുള്ളിലുള്ള കാഴ്ച. ഈ കാണുന്നത് സമ്പാണ്. അവിടെയാണ് നമ്മുടെ ഓയിൽ ഉണ്ടാവുക, അതിൻ്റെ താഴെയാണ് ഓയിൽ ഉണ്ടാവുക. ഈ കാണുന്നത് ക്രാങ്ക് ഷാഫ്റ്റും അത് പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യാനുള്ള മെക്കാനിസവുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ പോകാൻ പോണത് ഏകദേശം ഈ ഒരു ഏരിയയുടെ ഉള്ളിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അപ്പം ഞാൻ ഈ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്പേസിനെ നമ്മൾ സ്കാവെഞ്ച് സ്പേസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഓരോ യൂണിറ്റുകൾ. നമ്മുടെ എൻജിനിൽ 10 യൂണിറ്റ് ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഉള്ളിലൂടെ പോകാനേ, കുറച്ച് തല കുനിച്ച് വേണം പോകാൻ. നമ്മുടെ എഞ്ചിൻ കുറച്ച് വലിയ എഞ്ചിനായതുകൊണ്ടാണ് പിന്നെയും ഇവിടെ എളുപ്പം. കുറച്ചും കൂടി ചെറിയ എഞ്ചിനാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകാനേ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ യൂണിറ്റും കാണാൻ പറ്റും. ഇതുവഴി പോകുമ്പോൾ നമ്മുടെ ഈ 10 യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു പോർട്ട് വഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിസ്റ്റൻ്റെ കണ്ടീഷനും പിസ്റ്റൻ റിങ്സും ഒക്കെ കാണാൻ പറ്റും. അതാ ആ കാണിക്കുന്നതാണ് ആ പോർട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഭയങ്കര ചൂടാണ്. ഇതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ എൻജിൻ എന്ന് പറഞ്ഞാൽ ഒരു 76,000 BHP പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻജിനാണ്. സാധാരണ നമ്മളെ കാറൊക്കെ നമുക്കറിയാം, ഏകദേശം ഒരു 50 to 150 BHP ഇടയിലാണ് ഒരുപാട് എല്ലാ കാറുകളും. ഇത് 76,000 BHP ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയ എൻജിനാണ്. ഇപ്പം എൻ്റെ ഫസ്റ്റ് എൻജിനീയർ ഇവിടെ ഉണ്ട്, അടുത്ത യൂണിറ്റിൽ അതിനെ നോക്കുന്നുണ്ട്. നമുക്കത് പോയി നോക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് എൻജിനീയർ മാനുവലി പിസ്റ്റണെ താഴേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ടോപ്പ് ഏരിയയും മറ്റ് കണ്ടീഷനും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളാളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഒരു സൈഡിൽ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. ഫസ്റ്റ് എഞ്ചിനീയർ നല്ല ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കിയാൽ നമുക്ക് ആ പിസ്റ്റൻ്റെ മുകളിലത്തെ ഏരിയ കാണാം, ലൈനറിൻ്റെ കണ്ടീഷൻ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഇൻസ്പെക്ഷനാണ് ഫസ്റ്റ് എഞ്ചിനീയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് എഞ്ചിനീയറാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മെയിൻ എഞ്ചിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.